2023-ൽ പുറത്തിറങ്ങിയ ചൈനീസ് മിനി സീരീസ് സൂപ്പർവൈസർ ഹസ്ബൻഡിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കഥയുടെ അവസാന ഭാഗമാണിത്. മുൻഭാഗം കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ എപ്പിസോഡിന് അവസാനം നമ്മൾ കണ്ടത് പ്രത്യേക സന്ദർഭത്തിൽ ഷിയ ഷിയെ ചുംബിക്കുന്നതും അതോടെ അവൾ ബോധരഹിതയാകുന്നതുമായിരുന്നു. ഉടനെ കോമിക് വേൾഡിൽ പുതിയൊരു ലെവൽ അൺലോക്ക് ആയിരിക്കുന്നു എന്ന വിവരം ഷിയക്ക് ലഭിച്ചു. ഷിയ കണ്ണു തുറക്കുമ്പോൾ അവൾ ഒരു ൊറ്റക്കായിരുന്നു. പുറത്തേക്ക് ഇറങ്ങി നോക്കിയവൾ ഞെട്ടിപ്പോയി. പുറത്ത് വലിയ പോരാട്ടം നടക്കുകയാണ്. വലിയൊരു സംഘം ആളുകൾ ഷിയെയും രാജാവിനെയും സംഘത്തെയും ആക്രമിക്കുന്നു. ആ സമയം ദൂരെ നിന്നും മാരോ അവൾക്ക് നേരെ ഒരു വാളെറിഞ്ഞു. ഭാഗ്യവശാൽ ഷിയി കൃത്യസമയത്ത് ഇടപെടുകയും അവളെ രക്ഷപ്പെടുത്തുകയും ഉണ്ടായി. പക്ഷേ ആ ശ്രമത്തിനിടയിൽ ഷിയിക്ക് കുത്തേറ്റിയിരുന്നു. ഷിയി മരണത്തോട് മല്ലടിച്ച് താഴെ കിടക്കാൻ തുടങ്ങി. അത് കണ്ട് ഷിയ പൊട്ടിക്കരഞ്ഞു. ഹോസ്റ്റായ ബായ് വിളിച്ച് തന്നെ സഹായിക്കാനും ഷിയി മരണപ്പെടാൻ അനുവദിക്കരുത് എന്നും അവൾ അപേക്ഷിച്ചു. അങ്ങോട്ടേക്ക് എത്തിയബായ് കോമിക് ബുക്കിലെ കഥ നല്ല രീതിയിൽ പൂർത്തിയാകണമെന്നും അതിന് ആദ്യം ഷിയും ഷിയും അകലണമെന്നും അതിനുള്ള ഒരേ വഴി ഷിയെ മരിക്കുന്നതാണ് എന്നും ബായ് പറഞ്ഞു. കഥ ഇങ്ങനെ അവസാനിക്കാൻ താൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും തന്നെ സഹായിക്കണം, താൻ നല്ല രീതിയിൽ ഇത് അവസാനിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് ഷിയ ബായിയോട് അപേക്ഷിച്ചു. ഒടുവിൽ ഷിയ തന്റെ കയ്യിലുണ്ടായിരുന്ന അവസാന റിസോഴ്സ് ഉപയോഗിച്ചു. അത്ഭുതകരം എന്ന പോലെ ഷിയി ജീവിതത്തിലേക്ക് തിരികെ വന്നു. തിരികെ പാലസിലേക്ക് എത്തിയ ഷിയെ ഷിയ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന മോഡേൺ മെഡിസിൻസും വസ്തുക്കളും കണ്ട് ഷിയെ അതിശയിച്ചിരുന്നു. ഷിയെ തന്റെ ലോകത്ത് നിന്ന് വരുത്തിയതായിരുന്നു അതെല്ലാം. ഷിയെ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അത് എവിടെ നിന്ന് വന്നതാണെങ്കിലെന്താ, രോഗം ഭേദമായ പോരെ എന്ന് പറഞ്ഞ് ഷിയ അവന്റെ വായടപ്പിച്ചു. ഇതേ സമയം ലിയോണും രാജകുമാരനും സുരക്ഷിതമായി വീട്ടിലേക്ക് എത്തിയിരുന്നു. തന്റെ സഹോദരിയെ ഓർത്ത് ലിയോൺ വല്ലാതെ വറീഡായി. അവരുടെ കാരേജ് അറ്റാക്ക് ചെയ്യപ്പെട്ടപ്പോൾ രാജകുമാരനും ലിയോണിനും ഓടി രക്ഷപ്പെടേണ്ടി വന്നിരുന്നു. സഹോദരി ഷിയെ അങ്ങനെ വിട്ടുപോയതിന് ലിയോണിന് വല്ലാത്ത കുറ്റബോധം തോന്നി. ദുഃഖത്തോടെ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടതും അവളെയേറെ ഇഷ്ടപ്പെട്ടിരുന്ന രാജകുമാരൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഇതേ സമയം ഷിയും ഷിയുമാകട്ടെ യഥാർത്ഥ ലോകത്തു നിന്ന് വരുത്തിയ ചിൽഡ് ബീറും ഫ്രൈഡ് ചിക്കനും ഒക്കെ കഴിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുടിച്ചുകുടിച്ച് ഇരുവർക്കും തലക്ക് പിടിച്ചു. ഷിയെ ഷിയി പൊക്കിയെടുത്ത് ബെഡ്റൂമിൽ കിടത്തുവാൻ കൊണ്ടുപോവാൻ തുടങ്ങി. മദ്യലഹരിയിലായിരുന്ന ഷിയാകട്ടെ ഇവിടെ വന്ന് രാജകുമാരനെ ചുംബിക്കേണ്ട നാന വില്ലനെ ചുംബിച്ച് ആകെ ഗെയിമും കാര്യങ്ങളും കോമിക്കും ഒക്കെ കൊളമാക്കി. ഇപ്പൊ കിടന്ന് കഷ്ടപ്പെടുക എന്ന് പുലമ്പാൻ തുടങ്ങി. ഷിയിക്കാണെങ്കിൽ ഇവളിതെന്ത് കുന്തമാ പറയുന്നത് എന്ന ഭാവമായിരുന്നു. എന്താണെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തട്ടെ എന്ന് കരുതി ഷിയി അവൾക്കൊരു ചുംബനം കൊടുത്തു. പിന്നീട് ഷിയ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അവളുടെ ഫോൺ ഷിയുടെ കയ്യിൽ കിട്ടി. അവൻ ആ ഫോൺ എടുത്ത് നോക്കി, അതിലെ കോമിക് വായിച്ചു. കോമിക്കിൽ പോലെ വരുത്തുവാൻ മറ്റാളുകൾ ചേർന്ന് തന്നെ കൊലപ്പെടുത്തുകയായിരുന്നെന്നും അതിന് ഷിയും കൂട്ടുനിന്നിരുന്നു എന്നും അവൾക്ക് പ്രിൻസിനോടൊപ്പം ജീവിക്കുവാൻ അവൾ അത്തരത്തിൽ ചെയ്യുകയായിരുന്നു എന്നും ഷിയി ചിന്തിച്ചു. അതോടെ അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു. ഷിയി എഴുന്നേറ്റപ്പോൾ ആ കാര്യങ്ങളെപ്പറ്റി ചോദിച്ച് അവൻ അവളെ എതിരിട്ടു. കാര്യങ്ങൾ അതുപോലൊന്നുമല്ലെന്നും ആദ്യമേ താൻ ഷിയെ ചുംബിച്ചതോടെ കഥാഗതി മൊത്തം മാറി, ഇപ്പോൾ കോമിക്കിൽ പോലെ ഒന്നുമല്ല എന്ന് ഷിയ മറുപടിയായി പറഞ്ഞു. പക്ഷേ ഷിയി വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അവളെ കൊല്ലുവാൻ ഷിയി തന്റെ വാളോങ്ങി. പക്ഷേ പെട്ടെന്നെന്തോ സംഭവിച്ചു. കനത്ത ക്ഷീണം വന്നേ അവൻ തളർന്നു വീണു. അത് കണ്ടുനിന്ന് ഷിയ ഷിയെ എങ്ങനെയും സംരക്ഷിക്കണമെന്നും അതിനുവേണ്ടി കോമിക് വേൾഡിലെ കോമിക്കിന്റെ പ്ലോട്ട് തന്നെ താൻ മാറ്റിമറിക്കണമെങ്കിൽ അതും ചെയ്യും എന്നും തീരുമാനിച്ചുറപ്പിച്ചു. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ഷിയയ്ക്ക് കുറച്ച് കാര്യങ്ങൾ വ്യക്തമാവുകയായിരുന്നു. യാഥാർത്ഥ്യത്തിൽ ഷിയി ഒരു രാജകുമാരനാണ്. ക്വീനിന്റെ ഗ്രാൻഡ് സൺ ആയിരുന്നു അവൻ. പക്ഷേ ക്വീനിന് അവനെ ഇഷ്ടമേ ആയിരുന്നില്ല. എപ്പോഴും വളരെ മോശം രീതിയിലായിരുന്നു ഷിയയോട് ക്വീൻ പ്രവർത്തിച്ചിരുന്നത്. അവന്റെ രാജകുമാരനാകാനുള്ള എല്ലാ യോഗ്യതയും എടുത്തു കളഞ്ഞ് പേരുവരെ മാറ്റി എംബ്രോയിഡറി ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചതുപോലും ക്യൂനായിരുന്നു. തന്റെ പ്രിയപ്പെട്ട മകനെ രാജകുമാരനാക്കണം എന്ന ഉദ്ദേശത്തിലായിരുന്നു അത്. കുറച്ചു കഴിഞ്ഞ് അബോധാവസ്ഥയിലേക്ക് പോയ ഷിയി ഷിയയുടെ മടിയിൽ കണ്ണു തുറന്നു. ഷിയെ കണ്ടതും ദേഷ്യത്തിൽ അവളുടെ കഴുത്ത് നിരിച്ച് കൊല്ലാനുള്ള ശ്രമം നടത്തി. ഉടൻ കോമിക് വേൾഡ് സിസ്റ്റത്തിൽ നിന്നുള്ള അറിയിപ്പ് ഷിയക്ക് ലഭിച്ചു. ആ മെസ്സേജ് വന്നതിന് പിന്നാലെ ഷിയുടെ ഭാവം മാറി. ഷിയുടെ കഴുത്തു നിന്ന് കൈയെടുത്തി അവൻ അവളുടെ കഴുത്തിൽ മരുന്നൊക്കെ വെച്ചു കൊടുക്കുകയും അവളോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. താൻ എന്താ അങ്ങനെ വിചിത്രമായി പെരുമാറിയതെന്ന് തനിക്കറിയില്ല എന്നും ഷിയി അവളോട് പറഞ്ഞു. അതൊക്കെ സിസ്റ്റത്തിന്റെ പണിയാണ് എന്ന് ആ നിമിഷം ഷിയ മനസ്സിലാക്കിയിരുന്നു. അതോടെ താൻ അവനോട് ക്ഷമിക്കുന്നു എന്ന് ഷിയ പറഞ്ഞു. ഇതേ സമയം ക്യൂനാകട്ടെ ഷിയെ എന്നേക്കുമായി തങ്ങളുടെ പാതയിൽ നിന്ന് ഒഴിവാക്കുവാൻ സൂത്രപ്പണികൾ ആലോചിക്കുകയായിരുന്നു.
രാജകുമാരനെ ആക്രമിക്കാൻ ശ്രമിച്ചതും കൊട്ടാരത്തിനുമേൽ പടന്നുവെച്ചതും ഷീയാണെന്ന് വരുത്തി തീർത്ത് ഷീയെ അറസ്റ്റ് ചെയ്യുവാൻ ക്യൂൻ ഉത്തരവിട്ടു. പോരാത്തതിന് രാജകുമാരന്റെ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിക്കുവാൻ ഷീയെ വിവാഹം കഴിക്കുവാനും ക്യൂനിന്റെ ഉത്തരവ് വന്നു. ലിയോണിനെയാണ് രാജകുമാരൻ നെഹ്റു ഇഷ്ടപ്പെടുന്നതെങ്കിലും ക്യൂൻ അങ്ങനെ പറയുമ്പോൾ അത് തള്ളുവാൻ രാജകുമാരനാവില്ലായിരുന്നു. മനസ്സില്ലാ മനസ്സോടെ ഷീയെ വിവാഹം കഴിക്കുവാൻ രാജകുമാരൻ സമ്മതിച്ചു. രാജകുമാരൻ ശേഷം ലിയോണിനെ കാണുവാൻ പോയി. തന്റെ സഹോദരി ഷിയ അതുവരെയും മടങ്ങി വരാത്തതിൽ ലിയോൺ അപ്പോഴും അപ്സെറ്റായിരുന്നു. പിന്നാലെ തന്റെ വിവാഹ കാര്യം ക്യൂൻ തീരുമാനിച്ച കാര്യവും മറ്റും രാജകുമാരൻ ലിയോണിനോട് പറഞ്ഞു. അത് കേട്ടതും ലിയോൺ കൂടുതൽ അപ്സെറ്റായി. ലിയോണിനും രാജകുമാരനോട് പ്രണയമായിരുന്നു. അതിനെപ്പറ്റി അവർക്കിടയിൽ സംസാരം നടന്നു. പക്ഷേ അപ്പോഴും ലിയോൺ കൂടുതൽ വറി ചെയ്തുകൊണ്ടിരുന്നത് തന്റെ സഹോദരിയെ പറ്റിയായിരുന്നു. ഒക്കെ കണ്ടുകൊണ്ട് ഷിയ അങ്ങോട്ടേക്ക് കടന്നു വന്നു. ഷിയെ കണ്ടതും ലിയോൺ സ്നേഹത്തോടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. വൈകാതെ വിവാഹ കാര്യം ഷിയയുടെ അടുത്തുമെത്തി. ഷിയയ്ക്കൊപ്പം ജീവിക്കുവാൻ ചേച്ചിയെ രക്ഷപ്പെടാൻ താൻ സഹായിക്കാം എന്ന് ലിയോൺ പറഞ്ഞു. പക്ഷെ അതൊന്നും വേണ്ടെന്നും രാജകുമാരനെ വിവാഹം കഴിക്കാൻ തനിക്ക് സമ്മതമാണ് എന്നുമായിരുന്നു ഷിയയുടെ മറുപടി. അത് കേട്ട് രാജകുമാരനും ലിയോണും ഞെട്ടിയിരുന്നു. ഇതേ സമയം മറുവശത്ത് ഷിയെ ജയിലിൽ ബന്ധിക്കപ്പെട്ടിരുന്നു. ഷിയയുടെ കൂടെയുണ്ടായിരുന്ന ഒരാൾ ജയിലിലെത്തി ഷിയെ കണ്ട് ഷിയയുടെ വിവാഹം നടക്കാനിരിക്കുന്ന കാര്യം അറിയിച്ചു. അത് ഷിയെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. ഷിയയോടുള്ള സ്നേഹം ഷിയയുടെ ഉള്ളിൽ അപ്പോഴും ഉണ്ടായിരുന്നു. ജയിലിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ഷിയെ ആലോചിക്കാൻ തുടങ്ങി. മറുവശത്ത് ഹോസ്റ്റായ ബായ് ഷിയെ കാണാനെത്തി. ഷിയെ തിരഞ്ഞെടുത്തത് നല്ല ചോയ്സ് ആണെന്നും രാജകുമാരനെ വിവാഹം കഴിച്ച് കോമിക്കിന്റെ കഥ നല്ല രീതിയിൽ പൂർത്തിയാക്കുവാനും ബായ് ഷിയെ ഉപദേശിച്ചു. പക്ഷേ വല്ലാത്തൊരു ഭാവത്തിൽ ഇളയ്ക്കുക മാത്രമായിരുന്നു ഷിയ ചെയ്തത്. അവളുടെ ഉള്ളിൽ മറ്റെന്തോ പ്ലാനുണ്ട് എന്നത് വ്യക്തമാകുന്നുണ്ടായിരുന്നു. അങ്ങനെ വിവാഹ ദിവസമെത്തി. വധുവായി അണിഞ്ഞൊരുങ്ങിയിരുന്നത് ഷിയക്ക് പകരം ഷിയയുടെ സഹോദരി ലിയോണായിരുന്നു. രാജകുമാരനും ലിയോണും സംസാരിച്ചു നിൽക്കെ അങ്ങോട്ടേക്കൊരു പരിചാരകൻ കടന്നു വന്നു. ഷിയെ ജയിൽ ചാടി എന്ന വിവരം രാജകുമാരനെ അറിയിച്ചു. അത് കേട്ടതും ലിയോണിന് ഒരുപാട് സന്തോഷമായി. ഇതാണ് ലവ്വിന്റെ പവർ എന്നും ഷിയെ രക്ഷപ്പെട്ടത് തന്റെ സഹോദരി ഷിയക്ക് വേണ്ടിയാണ് എന്നുമൊക്കെ അവൾ വെളിയുവായിൽ പറയാൻ ആരംഭിച്ചു. ഷിയെ കാണുവാൻ തന്റൊപ്പം വരുവാൻ അങ്ങോട്ടേക്കെത്തിയ പരിചാരകൻ രാജകുമാരനോട് ആവശ്യപ്പെട്ടു. പക്ഷേ പരിചാരകൻ പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് വാടക കൊലയാളിയായ ഡാൻസർ അങ്ങോട്ടേക്ക് എത്തുകയും പരിചാരകനെ വകവരുത്തുകയും ചെയ്തു. ശേഷം രാജകുമാരനെ നോക്കി, ഇത്തവണ ഭാഗ്യം ഞങ്ങളുടെ പക്ഷത്താണ് എന്ന് പറഞ്ഞു. ഇതേ സമയം മറുവശത്ത് ഷിയയും ഷിയും മീറ്റ് ചെയ്തിരുന്നു. അതേറെ ഇമോഷണലായ ഒരു കൂടിച്ചേരലായിരുന്നു. ഷിയയും ഷിയും ചേർന്ന് ക്യൂനിനെ നേരിൽ കണ്ട് സംസാരിക്കുവാൻ കൊട്ടാരത്തിലേക്ക് എത്തി. ഈ സമയം കൊലയാളി ഡാൻസർ അങ്ങോട്ടേക്ക് എത്തുകയും രാജകുമാരനെയും ലിയോണിനെയും കൊലപ്പെടുത്തിയെന്നും കൈകൾ കോർത്തു പിടിച്ചവർ മരണപ്പെട്ടു എന്നും പറഞ്ഞു. ക്രൂരയായ ക്യൂൻ ആ സമയം എഴുന്നേറ്റ് നിൽക്കുകയും ഷിയെയും ഷിയെയും കൂടി വകവരുത്തിയേക്കൂ എന്ന് ഉത്തരവിടുകയും ചെയ്തു. ഷിയെയും ഷിയെയും പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊരുപാട് നീണ്ടു നിന്നില്ല. ഒടുവിൽ അവരിരുവരും കൊല്ലപ്പെട്ടു. തൊട്ടു പിന്നാലെ ബായി അങ്ങോട്ടേക്കെത്തി. ആ സീൻ നോക്കിക്കണ്ടു. തന്റെ വർക്ക് ഇതോടെ പൂർണ്ണമാകും എന്ന് ചിന്തിച്ച് അവനത് അനലൈസ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇതുവരേക്കും അത് അവസാനിച്ചിട്ടില്ല എന്നായിരുന്നു സിസ്റ്റത്തിൽ നിന്ന് മറുപടി ലഭിച്ചത്. ഒക്കെ റീസെറ്റ് ചെയ്യപ്പെടുകയും കോമിക് വേൾഡിലെ ആ സംഭവങ്ങൾ ആദ്യമേ തൊട്ടേ പുനരാരംഭിക്കുകയും ചെയ്തു. പക്ഷേ രണ്ടാമത് സംഭവങ്ങൾ പുനരാരംഭിച്ചപ്പോൾ ഷിയക്ക് അവളുടെ മെമ്മറീസ് നഷ്ടപ്പെട്ടിരുന്നില്ല. കോമിക് വേൾഡിലെ പഴയ സംഭവങ്ങൾ അത്രയും ഓർമ്മയിലുണ്ടായിരുന്നു. പക്ഷേ തൊട്ടു പിന്നാലെ ഷിയെ അങ്ങോട്ടേക്ക് വരികയും ഷിയെ കണ്ട് ചുംബിക്കുകയും ചെയ്തു. അത് കണ്ട് ബായും ഞെട്ടിയിരുന്നു. ഒക്കെ റീസെറ്റ് ചെയ്യപ്പെടുമ്പോൾ ഷിയയ്ക്കും ഓർമ്മകൾ ഉണ്ടാകും എന്നവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. രാജകുമാരനും ലിയോണിനും ഒക്കെയും ഓർമ്മയുണ്ടായിരുന്നു. നാലുപേരും വീണ്ടും കണ്ടുമുട്ടുകയും അവർക്കിടയിലെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് ഒന്നിച്ച് സംസാരിക്കുകയും സന്തോഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. അവരുടെ പുതിയ ജീവിതം അവർ എൻജോയ് ചെയ്യാൻ ആരംഭിച്ചിരുന്നു. അധികം വൈകാതെ പ്രശ്നക്കാരിയായ എല്ലാത്തിനും കാരണക്കാരിയായ അധികാരമോഹിയായ ക്യൂനിനെ നേരിൽ കാണുവാൻ അവർ തീരുമാനിച്ചു. ഷിയെയും ഷിയെയും ക്യൂനിന് മുമ്പിലെത്തി. ക്യൂനിന്റെ കാര്യങ്ങളൊക്കെ വെളിപ്പെട്ട് കഴിഞ്ഞിരുന്നു. താൻ പരാജയപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കിയ ക്യൂൻ ആത്മഹത്യ ചെയ്തു. ക്യൂനിന്റെ മോശം പ്രവൃത്തികൾക്കും ദുഷ്ടതകൾക്കുമുള്ള അവസാനമാണിത് എന്നായിരുന്നു ഷിയെ ചിന്തിച്ചത്. പിന്നീട് അങ്ങോട്ടേക്ക് ഷിയയുടെ ആരോഗ്യം മോശമാവാൻ തുടങ്ങി. ഷിയയും അത് ശ്രദ്ധിച്ചിരുന്നു. അവൾ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അതങ്ങനെ
കാര്യമായൊന്നുമില്ല എന്ന് പറഞ്ഞവൻ ഒഴിയുകയായിരുന്നു ചെയ്തത്. പിന്നാലെ അവൾ ഭായിയുമായി സംസാരിച്ചു. ഷീക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു. ഷീ ഒരു NPC അഥവാ നോൺ പ്ലേയബിൾ ക്യാരക്ടർ ആയി മാറിയിരിക്കുകയാണെന്നും കഥയിൽ ഇപ്പോൾ അവന് വലിയ പ്രാധാന്യമൊന്നും വരാത്തതുകൊണ്ട് അവന്റെ ക്യാരക്ടർ തന്നെ ഫോർമാറ്റ് ചെയ്യപ്പെടുകയാണ് എന്ന് ഭായി അവളോട് പറഞ്ഞു. ഷീയെ അങ്ങനെ ഒഴിവാക്കാൻ ഷിയക്കാകുമായിരുന്നില്ല. അവനെ രക്ഷിക്കാൻ ഷിയക്കാകെ ചെയ്യാൻ സാധിക്കുന്നത് സ്റ്റോറി കംപ്ലീറ്റ് ആക്കി അവളുടെ ലോകത്തേക്ക് മടങ്ങിപ്പോവുക മാത്രമാണ് എന്നും ഭായി കൂട്ടിച്ചേർത്തു. ദിവസങ്ങൾ കഴിയും തോറും ഷിയുടെ അവസ്ഥ കൂടുതൽ മോശമായി വന്നു. രാജകുമാരനെ വിവാഹം കഴിച്ചാലേ കോമിക് പൂർത്തിയാവുമായിരുന്നുള്ളൂ. ഷിയ്ക്ക് അതോടെ മടങ്ങിപ്പോവേണ്ടി വരികയും ചെയ്യും. ഷിയും രാജകുമാരനായതുകൊണ്ട് ഷിയെ വിവാഹം കഴിച്ചാലും കോമിക് പൂർത്തിയാവുമായിരുന്നു. പോരാത്തതിന് ഷിയക്കും അതാണ് താല്പര്യം. ഒടുവിൽ ഷിയുടെ ജീവൻ നിലനിർത്താനും ഒക്കെ നല്ല രീതിയിൽ അവസാനിക്കാനും അവനെ വിവാഹം കഴിക്കുവാൻ ഷിയ തീരുമാനിച്ചു. തന്നെ വിവാഹം കഴിക്കുവാൻ ഷിയ ഷിയോട് ആവശ്യപ്പെട്ടു. ഷിയയ്ക്കും അതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് തന്റെ റിയൽ ലൈഫ് അല്ലെന്നും വിവാഹം കഴിഞ്ഞ് ഇതിനൊരു അവസാനമായാൽ യഥാർത്ഥ ജീവിതത്തിലേക്ക് തിരികെ പോകണം എന്നതും ഷിയയെ വിഷമിപ്പിച്ചിരുന്നു. എന്നിരുന്നാലും ഷിയയ്ക്കായി അവൾക്കത് ചെയ്യണമായിരുന്നു. വൈകാതെ അവരുടെ വിവാഹം നടന്നു. ഷിയുമായി സംസാരിക്കുമ്പോൾ അവനാണ് തന്റെ ജീവിതത്തിലെ ആദ്യ പ്രണയം എന്നവൾ അവനോട് പറഞ്ഞു. അന്നവർ ഒന്നിച്ച് കുടിക്കുകയും ആ രാത്രി ഒന്നിച്ച് ചെലവഴിക്കുകയും ഉണ്ടായി. അടുത്ത ദിവസം അവൾ ഉണരുമ്പോൾ അവിടെ ഷിയു ഉണ്ടായിരുന്നില്ല. കോമിക് വേൾഡിലെ കഥ പൂർണ്ണമായതായും അവൾ തിരികെ നാട്ടിലേക്ക് അയക്കപ്പെടുന്നു എന്നും സിസ്റ്റത്തിൽ നിന്നും മെസ്സേജ് ലഭിച്ചു. വൈകാതെ അവൾ യഥാർത്ഥ ലോകത്തിലേക്ക് തിരികെ എത്തി. ഷിയെ പിരിഞ്ഞതിനാലുള്ള ദുഃഖം അവളിൽ നിറഞ്ഞിരുന്നു. ഭായയെ ആദ്യം കണ്ട് കോമിക് ബുക്ക് വാങ്ങിയിടത്തേക്ക് അവൾ കടന്നു ചെന്നു. അവിടെ നിന്നും തന്നെ കൊണ്ടുപോയ സിസ്റ്റത്തിനോട് അവൾ പരാതി പറയാൻ ആരംഭിച്ചു. ഷിയെ തനിക്ക് എത്രമേൽ പ്രിയപ്പെട്ടതാണ് എന്നൊക്കെയായിരുന്നു അവൾ പറഞ്ഞത്. ഷിയി വന്നിരുന്നെങ്കിൽ എന്നവൾ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷേ ഒന്നും തന്നെ സംഭവിച്ചില്ല. ഭായം അങ്ങോട്ടേക്ക് വന്നതേയില്ല. അവൾ ദുഃഖത്തോടെ അവിടെ തളർന്നിരുന്നു. ആ സമയം പിന്നിൽ നിന്നും കരയരുത് എന്ന് പറഞ്ഞ് ഒരു ശബ്ദം കേട്ടു. ഒരു യുവാവ് അങ്ങോട്ടേക്ക് നടന്നെത്തി. അവൾ തിരിഞ്ഞു നോക്കി. അത് ഷിയായിരുന്നു. ഷിയ ഓടിച്ചെന്ന് ഷിയെ കെട്ടിപ്പിടിച്ചു. ഷിയ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിച്ചു. സിസ്റ്റം നിങ്ങളുടെ പരാതികൾ കേട്ടെന്നും അവൾക്കൊപ്പം അവിടെ പ്രധാന കഥാപാത്രമായി ജീവിക്കുവാൻ താൻ അയക്കപ്പെട്ടതാണ് എന്ന് ഷിയി പറഞ്ഞു. അതിനുവേണ്ടി തനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. കഥാഗതിയിൽ മാറ്റങ്ങൾ പോലും ഉണ്ടാക്കേണ്ടി വന്നു എന്നും അവൻ കൂട്ടിച്ചേർത്തു. ഇനി എന്നെ വിട്ടു പോകരുത് എന്നായിരുന്നു ഷിയ അവനോട് പറഞ്ഞത്. ഇരുവരും ഒന്നു ചേരുകയായിരുന്നു. വൈകാതെ ഷിയ അറിയപ്പെടുന്ന ആക്ട്രസ്സായി മാറി. ഒരു സ്വപ്നത്തിൽ നിന്നെന്ന പോലെ അവൾ ഉണർന്നു. ആക്ട്രസ്സായത് വിശ്വസിക്കാൻ അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ സിസ്റ്റം വാക്കുകൊടുത്ത പോലെ എല്ലാം സംഭവിക്കുകയായിരുന്നു. ആ ദൃശ്യങ്ങളോടെ മിനി സീരീസ് അവസാനിക്കുകയാണ്. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.